നിർമ്മിത ബുദ്ധിയുടെ നവജാലകം. ആകാശവാണിയും വിജ്ഞാൻ പ്രസാറും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശാസ്ത്ര പ്രക്ഷേപണ പരമ്പര നിർമ്മിത ബുദ്ധിയുടെ നവജാലകം. പ്രായോജകർ വിജ്ഞാൻ പ്രസാർ. ഏകോപനം IRTC മുണ്ടൂർ പാലക്കാട്. നിർമ്മിത ബുദ്ധിയോടൊത്തൊരു പ്രഭാതം. രചന ഡോക്ടർ മനാസ് പ്രതിം ദാസ്. മലയാള റേഡിയോ ആവിഷ്കാരം സുനിത PM. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം 3rd Part. ദാ ചായ. ശരി. പണിക്കാരി വനജ വിളിച്ചിരുന്നു. ഓ, എന്താ വിശേഷിച്ച്? ട്രാഫിക് ജാം ആണോ? ഇന്നെത്താൻ വൈകുമായിരിക്കും. അവളിന്ന് വരുന്നില്ലെന്ന്. മോന് സുഖമില്ലത്രേ. സന്തോഷിക്കാനൊന്നുമില്ലെന്ന്. വനജയില്ലാത്ത അവധി ദിനങ്ങൾ കഷ്ടപ്പാടാണ്. കഷ്ടം തന്നെ. എന്തു ദുഷ്ടനാണ് നിങ്ങൾ! സുഖമില്ലാത്ത മോനെ തനിച്ചാക്കി അവൾ എങ്ങനെ വരാനാ? അതും ശരിയാ. ഇവിടെ ഇരിക്കാം. ഞാൻ എന്തായാലും എന്റെ കൈ ബലപ്പെടുത്തട്ടെ. എന്തുപറ്റി? കൈക്ക് എന്തെങ്കിലും പറ്റിയോ? പഴയ വേദന? കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാം, വനജയില്ലാത്ത അവധി ദിവസങ്ങളിൽ പാത്രം കഴുകൽ എന്റെ പണിയാണല്ലോ. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വലിയ നാടകീയതയാണ്. പാത്രം കഴുകേണ്ടി വരുമെന്ന ഭയം അവതരിപ്പിക്കുന്ന ഒരു രീതി. എനിക്ക് ഭയമോ? ഇല്ലില്ലേ, ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഓ, അത് പാത്രം കഴുകാനുള്ള തയ്യാറെടുപ്പായിരുന്നോ? എന്തെങ്കിലും പുതുതായി ചെയ്തുകൂടെ? പുതുതായി എന്ത് ചെയ്യാനാ? നാടകമോ? മണ്ടത്തരം പറയല്ലേ, പാത്രം കഴുകാൻ പുതിയ വല്ല ഉപകരണവും കണ്ടുപിടിച്ചുകൂടെ? റോബോട്ടിനെയാണോ നീ ഉദ്ദേശിക്കുന്നത്? അത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. കൂടുതൽ മികച്ച റോബോട്ടിനെ കണ്ടുപിടിച്ചുകൂടെ? നമ്മുടെ സംസാരത്തിൽ നിന്നും വനജ വരുന്നില്ലെന്ന് മനസ്സിലാക്കി പാത്രം കഴുകാൻ തുടങ്ങുന്ന ഒന്നിനെ. അപ്പൊ അങ്ങനെയാണല്ലേ. നീയല്ല കുറച്ചു മുൻപ് ഞാനൊരു ദുഷ്ടനാണെന്ന് പറഞ്ഞത്? നിനക്കറിയാമോ, എനിക്കത്തരമൊരു യന്ത്രം എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേയുള്ളൂ. പക്ഷേ സാമ്പത്തിക പ്രശ്നമാണോ? കമ്പനിയിൽ ഇത്ര വലിയ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല. നീ തെറ്റായാണ് ചിന്തിക്കുന്നത്. നീ എന്നെ ദുഷ്ടനെന്ന് വിളിച്ചില്ലേ? ഇത്തരം യന്ത്രങ്ങൾ വനജയെപ്പോലുള്ളവരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കും. ഒരിക്കൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കൈകൊണ്ടുള്ള പണികളിൽ നാം തൃപ്തരാവില്ല. ശരിയാണ്. ഇത് ലോകമെമ്പാടുമുള്ള വലിയ ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. ഇത്തരം യന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നുണ്ട്. അമ്മേ, റെഫ്രിജറേറ്ററിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? മെക്കാനിക് കഴിഞ്ഞ ആഴ്ച നന്നാക്കിയതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമ്പനിയോട് പണം തിരികെ നൽകാൻ പറയണം. അഞ്ജലി, പ്രകോപിതയാകരുത്. റെഫ്രിജറേറ്ററിന് എന്താണ് സംഭവിച്ചതെന്ന് പ്രിയങ്ക എന്നോട് പറയൂ. കഴിഞ്ഞ രാത്രി ദാഹിച്ചപ്പോൾ ഞാൻ റെഫ്രിജറേറ്ററിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ വാതിലുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. ഹാൻഡിൽ കഠിനമായി വലിച്ചെങ്കിലും തുറന്നില്ല. നിനക്കപ്പോൾ വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ലേ? നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഇല്ല, ഞാൻ മേശപ്പുറത്ത് വെച്ചിരുന്ന ജഗ്ഗിൽ നിന്ന് കുടിച്ചു. അല്ല, നീയല്ലേ വാതിൽ തുറക്കാനായില്ലെന്ന് പറഞ്ഞത്? പക്ഷേ രാവിലെ പച്ചക്കറികൾ പുറത്തെടുക്കാൻ ഞാനത് തുറന്നല്ലോ. എന്തിനാണ് ചിരിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. നിന്റെ തൊണ്ടവേദന ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രിയങ്കേ? ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ പതിവായി മരുന്ന് കഴിക്കുന്നുണ്ട്. ഫ്രിഡ്ജിനൊരു കുഴപ്പവുമില്ലല്ലോ. നീ എന്നെ വെറുതെ പേടിപ്പിച്ചു. വീണ്ടും മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരുമെന്ന് കരുതി. പ്രിയങ്ക, നീ പോയി ഒന്നുകൂടി തുറന്നു നോക്കൂ. ഇന്നലെ ഉറക്കത്തിനിടയിലായതുകൊണ്ട് ശരിയാവാത്തതാവും. ഏയ്, അല്ലച്ച, ഇന്നലെ ഒരുപാട് തവണ ശ്രമിച്ചതാണ്. എന്നാലും ഒന്നുകൂടി നോക്കട്ടെ. ഈ കുട്ടികൾ ഭയങ്കര പറ്റുന്നില്ല. അമ്മ ഒന്നിങ്ങി വരൂ. അതിശയം തന്നെ, എന്താണ് ഇവിടെ നടക്കുന്നത്?
എന്തിനാണ് നീ ഒച്ചയിടുന്നത് പ്രിയങ്ക? നിനക്കിതിരി ശബ്ദം കുറച്ച് സംസാരിച്ചു കൂടെ, എന്റെ ഉറക്കം പോയി. കിരൺ, നിനക്ക് അവളോട് കുറച്ചുകൂടി മയത്തിൽ സംസാരിച്ചുകൂടെ? ഫ്രിഡ്ജിന് എന്തോ കുഴപ്പമുണ്ട്, അതാണ് അവൾ ഉറക്കെ വിളിച്ചത്. ഫ്രിഡ്ജിന് എന്തോ പറ്റി? നീ വല്ല പ്രേത പടവും കണ്ടിട്ടുണ്ടാവും. നീ എപ്പോഴും എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പ്രേതപടത്തിനും ഇതിനും തമ്മിൽ എന്ത് ബന്ധമാണ്? രണ്ടുപേരും ഒന്ന് നിർത്തൂ. പ്രിയങ്ക, നീ ആ ഫ്രിഡ്ജ് ഒന്ന് തുറക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. നോക്കൂ, ഇത് തുറക്കുന്നില്ല. ഓ, നിനക്കൊരു ഫ്രിഡ്ജ് തുറക്കാൻ പോലും അറിയുന്നില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അഞ്ജലി, നിനക്ക് ചെല്ലുമ്പോൾ പറ്റുമായിരിക്കും. കുട്ടികളെ, നിങ്ങൾ മാറി നിൽക്കുക. എനിക്കെങ്ങനെ പറ്റാനാണ്? എന്തായാലും നിങ്ങൾ പറഞ്ഞതല്ലേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അയ്യോ, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. സത്യം പറയൂ, അച്ഛൻ എന്താണ് ചെയ്തത്? കുറച്ച് നിർമ്മിത ബുദ്ധി പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. വാതിലിന് ബുദ്ധിയോ? തമാശ പറയുകയാണോ? തമാശയൊന്നുമല്ല, വാതിലിനും ബുദ്ധിയായിക്കൂടെ? തമാശ പറയാതെ നിങ്ങൾ കാര്യം പറയൂ, എന്താണ് ചെയ്തത്? ഫ്രിഡ്ജിന് മുകളിലിരിക്കുന്ന ഫോൺ നിങ്ങൾ കണ്ടില്ലേ? അതിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിനടുത്ത് വരുന്ന എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ആ പ്രോഗ്രാമിൽ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. എന്ത് നിർദ്ദേശം? കുട്ടികളെ വാതിൽ തുറക്കാൻ അനുവദിക്കാതിരിക്കാനാണോ? അതുതന്നെ. എന്നും ഫ്രിഡ്ജിൽ നിന്നും ഇവർ വെള്ളം കുടിച്ചാൽ ജലദോഷം വരും. പ്രിയങ്കയ്ക്ക് അല്ലെങ്കിലേ തൊണ്ടവേദനയല്ലേ? ഇത് നിർമ്മിത ബുദ്ധി അല്ല അച്ഛ. അല്ല, ഈ പ്രോഗ്രാമിന് എങ്ങനെയാണ് ഫ്രിഡ്ജിന്റെ വാതില് പൂട്ടി വെക്കാൻ കഴിയുന്നത്? നീ മിടുക്കനാണല്ലോ. ഞാൻ ഫ്രിഡ്ജിന്റെ വാതിലിൽ ഒരു സെൻസർ പിടിപ്പിച്ചിട്ടുണ്ട്. ആ സെൻസർ കൊണ്ട് ഒരു ചെറിയ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നിനക്കും പ്രിയങ്കയ്ക്കും ഫ്രിഡ്ജ് തുറക്കാൻ കഴിയാത്തത്. പക്ഷേ അഞ്ജലിക്ക് തുറക്കാനാകും. ഇത് കൊള്ളാലോ അച്ഛാ, ഇത് ശരിക്കും നിർമ്മിത ബുദ്ധി തന്നെ. അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. അതിനെന്താ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നീ ആദ്യം പോയി പല്ല് തേച്ച് സൺഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തയ്യാറാവൂ. എന്നെ പേടിപ്പിക്കല്ലേ, എന്ത് സ്പെഷ്യൽ? നീ പേടിക്കണ്ട, നിനക്ക് പണിയൊന്നുമില്ല. ഞാനുണ്ടാക്കിയ നിർമ്മിത ബുദ്ധിയുള്ള യന്ത്രം വിജയിച്ചത് ആഘോഷിക്കണ്ടേ? മൊബൈൽ ആപ്പ് വഴി ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയോ? അതെ, നിർമ്മിത ബുദ്ധി തന്നെ. ദാ വരുന്നു. നന്ദൻ നമ്മൾ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നതായിരിക്കും. ഏ, ആരാണ് നന്ദൻ? അയാൾ വരുമ്പോൾ മനസ്സിലാവും. അകത്തേക്ക് വരൂ. അവരോട് ഊണുമുറിയിലേക്ക് വരാൻ പറയൂ അഞ്ജലി. ഷൂസ് അവിടെ വെച്ചോളൂ. എല്ലാവരും ശ്രദ്ധിക്കൂ, ഭക്ഷണം ഓർഡർ ചെയ്താൽ വാതിൽക്കൽ വെച്ച് തന്നെ അത് വാങ്ങി അവരെ പറഞ്ഞു വിടുകയല്ലേ പതിവ്. ഞാൻ ഈ പതിവ് രീതി മാറ്റാൻ പോകുന്നു. അതെന്തിനാണെന്ന് പറയും മുമ്പ് അവർ എന്ത് ഭക്ഷണമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓ, നല്ല മണം! ഉഗ്രൻ സ്വാദായിരിക്കുമെന്ന് തോന്നുന്നു. പാസ്തയാണല്ലോ, അച്ഛൻ കേമമാക്കിയല്ലോ. നന്ദി പറയേണ്ടത് ഇവരോടാണ്. ഇവർ തന്നെയാണ് ഏതു ഭക്ഷണമാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുത്തത്. അത് പിന്നെ ഞങ്ങൾക്കറിയാം. പ്രിയങ്കയ്ക്ക് പാസ്തയും കിരണിന് റഷ്യൻ സാൻഡ്വിച്ചുമാണ് ഇഷ്ടമെന്ന്. അപ്പോൾ റഷ്യൻ സാൻഡ്വിച്ചും കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, എനിക്ക് തോന്നി സുരേഷ് നിങ്ങളോട് ഇവരുടെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞു കാണുമല്ലേ. ഇല്ല മാഡം, സാറ് ഞങ്ങളെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചുള്ള ഭക്ഷണം കണ്ടുപിടിച്ചുണ്ടാക്കി കൊണ്ടുവരാൻ. അതുകൊണ്ട് മാഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഫിഷ് കറിയും സാറിന്റെ സ്പെഷ്യൽ ഓംലെറ്റും ആ പാക്കിലുണ്ട്. ഓ, നിങ്ങൾ എന്നെ അതിശയിപ്പിച്ചു കളഞ്ഞല്ലോ. ഇതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് അവർക്കിഷ്ടമുള്ളത് എന്തെങ്കിലും കൊടുക്കൂ. കാപ്പിയാണ് അവർക്കിഷ്ടം. അതിപ്പോ കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നും ഉണ്ടായില്ല. കാരണം അവർ ഓഫീസിൽ വന്നപ്പോൾ 3 കപ്പ് കാപ്പി കുടിച്ചിട്ടും ഇനിയും കുടിക്കാമെന്ന മട്ടായിരുന്നു. ഞാൻ കാപ്പി ഇപ്പൊ കൊണ്ടുവരാം.
അല്ല, എനിക്ക് സാൻഡ്വിച്ചാണ് ഇഷ്ടമെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നന്ദൻ പറയൂ, പൊതുജനങ്ങളുമായുള്ള ഇടപെടൽ നിങ്ങളുടെ ബിസിനസ്സിന് പ്രധാനമാണല്ലോ. ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. സോഷ്യൽ മീഡിയ ഇതിന് ഒരുപാട് സഹായകരമാണ്. ഫേസ്ബുക്ക് ആണോ ഉദ്ദേശിക്കുന്നത്? ഫേസ്ബുക്ക് തീർച്ചയായും പ്രശസ്തമായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷെ ചിലതുകൂടിയുണ്ട്. മറ്റേതൊക്കെ സൈറ്റുകളിൽ സൗജന്യ അംഗത്വത്തിനായി നിങ്ങളുടെ ഡാറ്റ കൊടുക്കുന്നുണ്ടെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. എന്ത് ഡാറ്റ? ഞാൻ അങ്ങനെ ഡാറ്റയൊന്നും ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങളുടെ ഡാറ്റ പാക്ക് പങ്കുവയ്ക്കുന്ന കാര്യമല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുള്ള വിവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, സൗജന്യ സേവനം ലഭിക്കുന്നതിനായി നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള വിവരങ്ങൾ ചോദിക്കാറില്ലേ? ആ ശരിയാണ്, എനിക്കിപ്പോൾ വ്യക്തമായി ഓർമ്മ വരുന്നുണ്ട്. ആ ഡേറ്റകൾ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ഡേറ്റാ പൂളിലേക്കും പോകുന്നുണ്ട്. സൗജന്യ സേവനം നൽകുന്ന ഇത്തരം സൈറ്റുകൾ ഈ ഡേറ്റകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഞങ്ങളും ആ വിവരങ്ങൾ സ്വായത്തമാക്കി. കോടിക്കണക്കിന് വരുന്ന ഇത്തരം ഡേറ്റകളിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണത്തെക്കുറിച്ചും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഓ, എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആ, ഞാൻ ഇതിനെക്കുറിച്ച് മുൻപ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായാണ് ഡാറ്റകൾ ഉപയോഗപ്പെടുത്തിയ ആളുകളെ നേരിട്ട് കാണുന്നത്. നിങ്ങളുടെ ചർച്ച ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ടു. ഇത് ശരിക്കും കൗതുകകരമാണ്. പക്ഷേ നിങ്ങൾക്ക് കാപ്പിയിൽ എത്ര മധുരം വേണമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സ്വന്തമായി മധുരം ചേർത്തുകൊള്ളുക. നിങ്ങളുടെ തന്ത്രം എന്തു തന്നെയാണെങ്കിലും ഭക്ഷണം അതീവ രുചികരമാണെന്നത് സമ്മതിക്കാതെ വയ്യ, അല്ലേ കുട്ടികളെ? കൊള്ളാം. അതെ, മീൻകറി കഴിച്ചു നോക്കാനുള്ള എന്റെ ഊഴമാണ് ഇനി. വളരെ സ്വാദിഷ്ടം. നിങ്ങൾക്ക് ഇന്ദ്രജാലം വശമുണ്ടോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ മനുഷ്യബുദ്ധിയും നിർമ്മിത ബുദ്ധിയും ഒരുമിച്ച് ഇവരുടെ ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മികവ്. മീര കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമായി. ഹോട്ടൽ മാനേജ്മെന്റ് ആണോ പഠിച്ചത്? അല്ല, മീര IT ഗ്രാജുവേറ്റ് ആണ്. ഒന്ന് രണ്ട് കമ്പനികളിൽ ജോലി ചെയ്ത് മടുത്തപ്പോൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. സ്റ്റാർട്ടപ്പ് ബിസിനസ്? അതുതന്നെ. നന്ദൻ അങ്കിൾ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. അദ്ദേഹം കുറച്ചു കാലമായി ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരു വർഷം മുമ്പ് ഞാൻ ജോലി അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം എന്നോട് ടെക്നോളജിയുടെ സഹായത്താൽ ബിസിനസ് പുരോഗമിപ്പിക്കാൻ എന്റെ സഹായം ആവശ്യപ്പെട്ടത്. ഒരു ഹോട്ടൽ നടത്തിപ്പുകാരനും IT വിദഗ്ധയും ഒത്തുചേർന്നാണല്ലേ ഈ ബിസിനസ് നടത്തുന്നത്? സത്യം പറഞ്ഞാൽ സുരേഷ് സാർ പറയും വരെ എനിക്ക് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഞങ്ങൾക്ക് ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന വിലപ്പെട്ട പല നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ നന്ദി സൂചകമായി ഈ ബ്രേക്ക്ഫാസ്റ്റ് സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ഇതിന് പണം നൽകേണ്ടതില്ല. അയ്യോ, അത് പറ്റില്ല. ഞാനും ഒരു തൊഴിലാളിയാണ്. ഇത്തരം സൗജന്യ സേവനങ്ങൾക്ക് ഞാൻ എതിരാണ്. ബില്ല് തരൂ, ഞാൻ പണം തരാം. പക്ഷെ സാർ, ഞങ്ങൾക്ക് നന്ദി അറിയിക്കാനുള്ള ഒരവസരം തരണം. അത്തരം അവസരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നേ. ഇപ്പോൾ അതിൻ്റെ ഈ ബില്ല് അയക്കൂ നന്ദൻ. ഓക്കെ സാർ, ഇപ്പോൾ അയക്കാം. ഞാൻ എൻ്റെ ഫോൺ എടുക്കട്ടെ. ഹലോ, ബ്രേക്ക്ഫാസ്റ്റ്. പാർട്ടിയുടെ പേര് സുരേഷ് മേനോൻ. ഒരു റഷ്യൻ സാൻഡ്വിച്ച്, ഒരു പാസ്ത. ഫോണിനോട് സംസാരിച്ചുകൊണ്ടാണോ അവൾ ഇത് ചെയ്യുന്നത്? കൗതുകകരൻ അല്ലേ? മിണ്ടാതിരിക്കൂ, അവൾ പറഞ്ഞു തീർക്കട്ടെ. ഇതും നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്. കഴിഞ്ഞു സാർ, സാറിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. ആ, എനിക്ക് കിട്ടി. കൈ കഴുകിയതിനു ശേഷം ഈ പേയ്മെന്റ് നടത്താം. നന്ദൻ, ഇതുവരെ കാപ്പി കുടിച്ച് തീർന്നില്ലല്ലോ, വേഗം കുടിക്കൂ. സാർ, താങ്കൾ വലിയ ജ്ഞാനി മാത്രമല്ല, രസകരമായി സംസാരിക്കുന്നുണ്ട്. കുട്ടികൾ നന്നായി കൈകൾ കഴുകൂ. സ്വാദുള്ള ഭക്ഷണമെന്ന് വെച്ച് ദിവസം മുഴുവൻ കൈകൾ നക്കിക്കൊണ്ടിരിക്കാതെ. ഏ, വെള്ളത്തിന് എന്തു പറ്റി? എന്തു പറ്റി അച്ഛാ? വെള്ളം നിന്നു. ടാങ്കിലെ വെള്ളം നിന്നു കാണും. പക്ഷെ പരാതിപ്പെടാൻ പറ്റില്ല. രാവിലെ പമ്പ ഓണാക്കേണ്ടത് എൻ്റെ ചുമതലയായിരുന്നു. ഞാനത് മറന്നു. പരിഹാരം കാണണം. പോട്ടെ. സൂക്ഷിച്ചു പോകൂ, കോണിപ്പടിക്ക് താഴെ വഴുക്കലുണ്ട്. ശരിയായ അച്ഛാ, വെള്ളം വന്നു. വരൂ പ്രിയങ്ക, കൈ കഴുകാം.
നമുക്ക് പമ്പിനും ടാങ്കിനുമൊക്കെ നിർമ്മിത ബുദ്ധി കൊടുക്കണം. വെറുതെ പണികളുടെ കാര്യം ഓർത്ത് സമയം കളയേണ്ടതില്ലല്ലോ. മതി സുരേഷ്, രാവിലെ തന്നെ സകലതിനും നിർമ്മിത ബുദ്ധി കൊടുക്കാതെ അവരുടെ ബില്ല് പേ ചെയ്യൂ. അവർക്ക് മറ്റു ഓർഡറുകളുണ്ടാകും. അടുത്തിടെ ഞങ്ങളുടെ ടീം വിപുലമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ധൃതിയില്ല മാം. ദാ പേയ്മെന്റ് ആയിട്ടുണ്ട്. കിരൺ, മീര, ബിൽ തയ്യാറാക്കിയ രീതിയിൽ എന്തെങ്കിലും പുതുമ തോന്നിയോ? ഇല്ല, നമ്മൾ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റിനെ ഇതുപോലെ ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ. എന്റെ ചങ്ങാതി അമൃതയുടെ വീട്ടിൽ അലക്സ ഉണ്ടല്ലോ. വീട്ടിലെ എല്ലാവരും അതിനോട് പലതരം നിർദ്ദേശങ്ങൾ കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് ഇതിൽ പുതുമയൊന്നും തോന്നിയില്ല. നീ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും അതിലെ നിർമ്മിത ബുദ്ധി തിരിച്ചറിയുന്നില്ല. അത് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുൻപ് ഇവർക്ക് പോകേണ്ടതുണ്ട്. ശരി സർ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എപ്പോൾ വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ. തീർച്ചയായും. എല്ലാം നിർമ്മിത ബുദ്ധിയാലാണ് പ്രവർത്തിക്കുന്നത്. അച്ഛാ, നാം അത്രയ്ക്കും എത്തിയിട്ടില്ല. അല്ല, ആ ബില്ലുണ്ടാക്കിയതിൽ നിർമ്മിത ബുദ്ധിക്കുള്ള പങ്കിനെ കുറിച്ച് അച്ഛൻ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ നിർമ്മിത ബുദ്ധിയുടെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1955 ഓഗസ്റ്റിൽ ജോൺ മക്കാർത്തി എന്ന അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ഒരു നിർദ്ദേശം വെച്ചു. അദ്ദേഹം സുഹൃത്തുക്കളായ മാർവിൻ എൽ മിൻസ്കി, നെത്താനിയൽ റോച്ചസ്റ്റർ, ക്ലോഡി ഷാനൻ എന്നിവർ ചേർന്ന് 2 മാസത്തിൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് 10 മനുഷ്യ പഠനങ്ങൾ 1956 ഹാനോൺ ന്യൂ ഹാംഷെയറിലെ ഡാർട്ട്മൗത്ത് കോളേജിൽ നടത്താൻ നിർദ്ദേശം വച്ചു. മനുഷ്യബുദ്ധിയുടെ എല്ലാ പ്രത്യേകതകളും വശങ്ങളും ഒരു യന്ത്രത്തിന് അനുകരിക്കാനാകുമെന്ന അനുമാനത്തിലായിരുന്നു പഠനങ്ങൾ. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാമോ? ഇതിൻ്റെ കാതൽ മനസ്സിലാക്കാൻ ഒരൽപ്പം ക്ഷമ കാണിക്കണം പ്രിയങ്ക. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഉയർന്ന പ്രവർത്തനങ്ങൾ അനുകരിക്കാൻ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകളുടെ വേഗതയും ഓർമ്മശക്തിയും പോരാതെ വരും. യന്ത്രക്ഷമതയേക്കാൾ മനുഷ്യന് ഇത്തരം പ്രോഗ്രാമുകൾ എഴുതാൻ കഴിയാതെ വരുന്നതാണ് മുഖ്യ തടസ്സം. ഇപ്പോൾ നമുക്ക് അത്തരം പ്രോഗ്രാമുകൾ എഴുതാൻ കഴിവുണ്ടല്ലോ അച്ഛാ, അല്ലേ? നീ പറഞ്ഞതിനോട് പകുതി ഞാൻ യോജിക്കുന്നു. എന്നാൽ കമ്പ്യൂട്ടർ ഭാഷ ഉരുത്തിരിക്കുന്നതിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള രസകരമായ ചില നിർദ്ദേശങ്ങളെക്കുറിച്ച് നീ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആഹാ, അങ്ങനെയാണോ? മനുഷ്യൻ്റെ ചിന്തയുടെ പ്രധാന പങ്കും യുക്തിയുടെയും അനുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വാക്കുകളെ ഉരുത്തിരിക്കാനാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഓഹോ, നമ്മുടെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞർ സ്വാഭാവിക ഭാഷയെ കാര്യമായി എടുത്തിട്ടുണ്ട്. അതെ, നീ കോളേജിൽ ഫിലോസഫി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഉദാഹരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ പ്രധാനമാണ് സാമാന്യവൽക്കരണമെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് അവർ സാമാന്യവൽക്കരണമാണോ മുന്നോട്ട് വച്ചത്? അതെ, ഒരു പുതിയ വാക്ക് അംഗീകരിക്കുമ്പോൾ ആ വാക്ക് വരുന്ന എല്ലാ വാചകങ്ങളിലും ഒരേ അർത്ഥം ദ്യോതിപ്പിക്കുന്ന വിധത്തിൽ സാമാന്യവൽക്കരണമാണ് അവർ ചെയ്തത്. അതുവരെ ഇത്തരമൊരാശയം പ്രാവർത്തികമായിരുന്നില്ല. ഓഹോ, പറഞ്ഞു വരുന്ന ചരിത്രവും അവർ ബില്ല് തയ്യാറാക്കിയതും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എനിക്ക് പിടികിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നിലവിലുണ്ട്. അതിന് ചുരുക്കത്തിൽ NLP എന്ന് പറയുന്നു. ഇത് കമ്പ്യൂട്ടറുകളും മനുഷ്യൻ്റെ സ്വാഭാവിക ഭാഷയും തമ്മിലുള്ള ആശയവിനിമയം കൈകാര്യം ചെയ്യുന്നു. ആഹാ, ഇതിൻ്റെ ലക്ഷ്യമെന്താണ്? NLPയുടെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യഭാഷയെ വായിച്ച്, വ്യാഖ്യാനിച്ച്, മനസ്സിലാക്കി വിലപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. നാം ഇപ്പോൾ ബുദ്ധിയുള്ള ഒരു സിസ്റ്റവുമായി ആശയവിനിമയം നടത്താൻ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നു. NLP ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ അച്ഛാ? നിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട് ഉണ്ടെന്ന് സങ്കൽപ്പിക്കൂ. അതിന് നിന്റെ സംസാരം മനസ്സിലാകുകയും
നീ പറയുന്നത് എഴുതാൻ കഴിയുകയും ചെയ്യും. ആ, എനിക്ക് പിടികിട്ടി അച്ഛാ. ബില്ല് തയ്യാറാക്കിയതിൽ സെൽഫോണായിരുന്നു റോബോട്ട്. അത് വേണ്ട ബില്ല് തയ്യാറാക്കി. ഓഹോ, ഞാൻ ടൈപ്പ് ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഫോണിനോട് സംസാരിച്ചുകൊണ്ട് പറയുന്നത് എഴുതിപ്പിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ രണ്ടുപേരും വളരെ ബുദ്ധിയുള്ളവരാണ്. ഒരു കാര്യം മാത്രം തിരുത്തുണ്ട്, ഫോണല്ല റോബോട്ട്. ഫോണിലെ ഒരു സർക്യൂട്ടറിയും അതിൻ്റെ പ്രോഗ്രാമുമാണ് അത് സാധ്യമാക്കുന്നത്. എന്ത് വിചിത്രമാണ്, തൊടാനോ സെൻസ് ചെയ്യാനോ പറ്റാത്ത റോബോട്ട്. പ്രിയ അഞ്ജലി, അതാണ് മിഥ്യ. ഈ ലോകത്തിൽ സകലതും മിഥ്യയാണ്. മെക്കാർത്തിയും അയാളുടെ സഹഗവേഷകനും മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, NLP കുറിച്ചാണോ? അല്ല, വേറെ കാര്യമാണ്. ന്യൂറോൺസിനെ കുറിച്ച് അറിയാമോ? അറിയാം. നമ്മുടെ ശരീരത്തിലെ നാഡീകോശമല്ലേ ശരീരത്തിലെ മറ്റു കോശങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന യൂണിറ്റ് തന്നെ. മിടുമിടുക്കി. ഗവേഷകർ ന്യൂറോണുകളുടെയും അവയുടെ ശൃംഖലാ പ്രവർത്തനത്തിൻ്റെയും മാതൃക കമ്പ്യൂട്ടറുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എങ്ങനെ ഒരു കൂട്ടം സാങ്കല്പിക ന്യൂറോണുകളെ ക്രമീകരിച്ച് ഒരാശയം രൂപീകരിക്കാനാവുമെന്ന് അവർ ആലോചിച്ചു. അവർ സൈദ്ധാന്തികമായും പ്രായോഗികമായും ഈ പ്രശ്നത്തിൽ ഒട്ടേറെ ജോലികൾ ഇതിനോടകം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ചെയ്യാനേറെയുണ്ട്. ആ, കമ്പ്യൂട്ടറുകൾ മനുഷ്യരെ പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അല്ലേ? കൗതുകകരം തന്നെ. നിർമ്മിത ബുദ്ധി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കുമായിരിക്കും. അതില്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച ഈ പേയ്മെൻ്റ് നടത്തുമ്പോൾ പറ്റിപ്പുകാരിൽ നിന്ന് സംരക്ഷണം നൽകുന്നതും നിർമ്മിത ബുദ്ധിയാണ്. എങ്ങനെ? കള്ളത്തരത്തിലൂടെ എന്നെ കൊള്ളയടിക്കുന്നതിനെ തടയുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. അത് ഡിജിറ്റൽ ക്രയവിക്രയത്തെ സുരക്ഷിതമാക്കുന്നു. പക്ഷേ അച്ഛാ. മതി മതി മതി, ഇന്നിത്രയും മതി. ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് TVയിൽ നിർമ്മിത ബുദ്ധി എന്നതിനെ ആസ്പദമാക്കിയുള്ള രണ്ട് സിനിമകളുണ്ട്, നമുക്കത് കാണാം. എന്ത് സിനിമകൾ? ഒന്ന് ഷാറൂഖ് ഖാൻ അഭിനയിച്ച രാവൺ, മറ്റൊന്ന് AI Rising എന്ന ഹോളിവുഡ് സിനിമ. അതുകൊണ്ട് ഇനി ആരും സംസാരിക്കണ്ട, TV ഓണാക്കട്ടെ. ഇത് സിനിമയ്ക്കുള്ള സമയം. സുരേഷ്, നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി നിങ്ങളുടെ കഴിവ് പാഴാക്കുകയാണ്. നിങ്ങളൊരു നടനാവേണ്ടതായിരുന്നു. ഞാനൊരു നടൻ തന്നെയാണ്, പക്ഷേ വീട്ടിൽ മാത്രമേ അഭിനയിക്കൂ. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം 3rd ഭാഗം സമാപിക്കുന്നു. രചന മനാസ് പ്രതിം ദാസ്. മലയാള റേഡിയോ ആവിഷ്കാരം സുനിത PM. ശബ്ദം നൽകിയവർ PA ബിജു, VS ഉണ്ണികൃഷ്ണൻ, വിനയൻ തിരുമുല്ലവാരം, ജയന്തി കൃഷ്ണ, സ്മിത GS. സംവിധാന സഹായം N. സുനിത. സംവിധാനം T. വഹീദ. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വിലാസത്തിൽ എഴുതി അറിയിക്കുക. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഈ ശാസ്ത്ര പ്രക്ഷേപണ പരമ്പരയെ അടിസ്ഥാനമാക്കി ഒരു പ്രശ്നോത്തരി ഉണ്ടായിരിക്കും. ഈ എപ്പിസോഡ് ആധാരമാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കും. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ശ്രോതാക്കൾക്ക് സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം ആകാശവാണിയും വിജ്ഞാൻ പ്രസാറും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശാസ്ത്ര പ്രക്ഷേപണ പരമ്പര. നിർമ്മിത ബുദ്ധിയുടെ നവജാലകം. പ്രായോജകർ വിജ്ഞാൻ പ്രസാർ. ഏകോപനം IRTC മുണ്ടൂർ പാലക്കാട്.